നമസ്കാരം. ചൈനയുടെ മനുഷ്യാവകാശ ലംഘനപരമായ പ്രവർത്തനങ്ങൾക്കെതിരെ നേരത്തെ തന്നെ ബീജിംഗ് ഒളിമ്പിക്സിനെ ലോകരാജ്യങ്ങൾ ബഹിഷ്കരിച്ചിരുന്നു. എന്നാൽ അതിൽ ഇന്ത്യ പങ്കാളിയായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ബീജിംഗ് ഒളിമ്പിക്സിനെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഈ തീരുമാനത്തെ അഭിനന്ദിച്ച് യുഎസിലെ ജനപ്രതിനിധികൾ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ മോദി സർക്കാരിനെ അഭിനന്ദിച്ചു. നയതന്ത്ര തലത്തിൽ ബീജിംഗ് ഒളിമ്പിക്സ് ബഹിഷ്കരിച്ചതിനെ ഞാൻ അഭിനന്ദിക്കുന്നുവെന്ന ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ട US സെനറ്റിലെ വിദേശ ബന്ധങ്ങൾക്കുള്ള സമിതിയുടെ അധ്യക്ഷനായ ബോബ് മെൻഡസ് പറഞ്ഞു. ചൈനയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെയും ബെയ്ജിംഗ് ശീതകാല ഒളിമ്പിക്സിനെ രാഷ്ട്രീയ വിജയത്തിനുള്ള മാർഗമാക്കാനുള്ള വൃത്തികെട്ട ശ്രമങ്ങളെയും തള്ളിക്കളഞ്ഞ ഇന്ത്യയോടും മറ്റ് രാജ്യങ്ങളോടും ഒപ്പം ഞങ്ങൾ നിലകൊള്ളുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡെമോക്രാറ്റ് പാർട്ടിയിൽപ്പെട്ട ജനപ്രതിനിധികൾ മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധികളും ഇന്ത്യയുടെ ഈ നീക്കത്തെ അഭിനന്ദിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് പുറമെ US, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാഷ്ട്രങ്ങളും നയതന്ത്ര തലത്തിൽ ബെയ്ജിംഗ് ഒളിമ്പിക്സിനെ ബഹിഷ്കരിച്ചിരുന്നു. സിൻജിയാങ് പ്രവിശ്യയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘനത്തിൽ പ്രതിഷേധിച്ചാണ് ഈ രാജ്യങ്ങൾ ബെയ്ജിംഗ് ഒളിമ്പിക്സ് നയതന്ത്ര തലത്തിൽ ബഹിഷ്കരിച്ചത്. ഇന്ത്യ ആദ്യം നയതന്ത്ര തലത്തിൽ ബെയ്ജിംഗ് ഒളിമ്പിക്സ് ബഹിഷ്കരിച്ചിരുന്നില്ല. പിന്നീട് ഒളിമ്പിക്സിന്റെ ദീപശിഖ ഏന്തുന്ന ആളായി തിരഞ്ഞെടുത്ത പട്ടാള കമാൻഡർ കി ഫബാവോ ഇന്ത്യൻ പട്ടാളക്കാർക്കെതിരെ ഗാൽവാനിൽ നടപടിയെടുത്ത വ്യക്തിയാണ്. ഇതാണ് നയതന്ത്ര തലത്തിൽ ബെയ്ജിംഗ് ഒളിമ്പിക്സ് ബഹിഷ്കരിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. നിലവിൽ ഇന്ത്യയിൽ നിന്ന് സ്കേറ്റിംഗിൽ ആരിഫ് ഖാൻ എന്ന ഒരേയൊരു അത്ലറ്റ് മാത്രമാണ് ബെയ്ജിംഗ് ശീതകാല ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. നയതന്ത്ര തലത്തിൽ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ബെയ്ജിംഗിലെ ഇന്ത്യൻ എംബസിയിലെ നയതന്ത്ര പ്രതിനിധി ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികളിലും പങ്കെടുക്കില്ല.